പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെയും ഉദ്ഘാടനം സെപ്റ്റംബർ 24 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മുന്നോടിയായി പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വടക്കേ മലബാറിൽ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ആദ്യത്തെ ലോക നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കാണ് പരിയാരത്ത് പൂർത്തിയായത്. 7 കോടി രൂപ ചെലവിലാണ് ട്രാക്കും അനുബന്ധമായി ഫുട്ബോൾ മൈതാനവും നിർമ്മിച്ചത്. IAAF സ്റ്റാൻഡേർഡ് 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ജമ്പിംഗ് പിറ്റ്, ട്രാക്കിൻ്റെ സുരക്ഷയ്ക്കായുള്ള ഫെൻസിംഗ്, കാണികൾക്കായുള്ള പവലിയൻ, കായിക താരങ്ങൾക്കുള്ള ഡ്രസ് ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ് റൂം ഉൾപ്പെടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ പുൽമൈതാനിക്കായി MLA ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പിന്റെ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ മേൽനോട്ടത്തിൽ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണ കരാർ സിൻകോട്ട് ഇന്റർനാഷണൽ ന്യൂഡൽഹിയും ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ പ്രവൃത്തി BKM ഫുട്ബോൾ ടർഫ് ആലുവയുമാണ് പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയായ സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെയും ഉദ്ഘാടനം സെപ്റ്റംബർ 24 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മുന്നോടിയായി പരിയാരത്ത് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ 24-ാം തീയതി രാവിലെ കൃത്യം 11 മണി, മുഖ്യമന്ത്രിയുടെ 11 മണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് 11 മണിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്കത് കൃത്യം ഒരു 10:30 തന്നെ നമുക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 10:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാം. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ KP ഷീബ ദാമോദർ അധ്യക്ഷയായി. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സൂപ്രണ്ട് ഡോക്ടർ KS സുദീപ്, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TS സുലജ, ജില്ലാ പഞ്ചായത്ത് അംഗം TS തമ്പാൻ മാസ്റ്റർ, ഡോക്ടർ PS സജി, ഡോക്ടർ DK മനോജ്, ഡോക്ടർ PP ബിനീഷ് എന്നിവർ സംസാരിച്ചു. MVG MLA ചെയർമാനായും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ TK പ്രേമലത ജനറൽ കൺവീനറുമായുള്ള 501-അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.